എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിൽ ഒരു മരുമകനാകുക, അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധി പ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരഗാഥയിലെ എം ടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തെന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉള്ളൂക്കപ്പട്ട. ഓ, അവന്റെ മുഴിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാവൻ. കള്ളൻ കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും, അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്ക സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ, പിന്നെ ഇത്രയും കാലമായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്, അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല, അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ. സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയ അമ്മയ്ക്കും മകനും. സമ്മതം. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടി ഇട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. ബഹൻ കാവോ? ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം, പപ്പേട്ടൻ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായിക്കില്ലേ കൊച്ചു. നിർത്തി. നടന്നോ നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരുടെ ഇരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വട. ഏത് മാണിക്യമംഗലത്തെ രാമകുട്ടി ഞങ്ങൾക്ക് പുല്ലാണടാ പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വട. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടാ, വരും. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടി ചേച്ചി വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. ചേച്ചിയോടെല്ലാം നമുക്കൊന്നുകൂടെ തുറന്നു പറഞ്ഞാലോ? നമ്മൾ എന്ത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല. എനിക്കതല്ല സംശയം, ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. അതേടാ, ഞാനാ കൊണ്ടുവന്ന്. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വരസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. പെട്ടി ശരിയാക്കി വെച്ചോ, നാട്ടിലേക്ക് പോവാൻ. വരട്ടരുത്, ഇതൊന്നും കേട്ട് വരളുന്നവനല്ല സദാശിവൻ. പപ്പേട്ടാ, രാവിലെ എങ്കോട്ടാ? ദുർഗയ്ക്ക് വലിയ നിർബന്ധം. ഓ, ഇന്നു മുതൽ ഫാക്ടറി കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണം. ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവക്ക് കുടുംബകാര്യങ്ങൾ നോക്കി ഇവിടെ കഴിഞ്ഞാ മതി. ഓ, കുടുംബിനി കുടുംബിനി, അത് വെളുപ്പച്ച. അപ്പൊ ഇന്ന് മുതൽ ഇവിടുത്തെ മുതലാളി പപ്പേട്ടനാണ്. ഞാൻ സെക്രട്ടറി. ബോസ് പ്ലീസ് കം. സെക്രട്ടറി. യെസ്. ഇയാളെ നമുക്ക് മൂന്നാർ ടീ എസ്റ്റേറ്റിലേക്ക് നടത്തി കളയാം. അത് വേണ്ട ബോസ്. മാട്ടുപ്പെട്ടിയിലെ ക്ഷീരോത്പാദന കേന്ദ്രത്തിലേക്ക് അയക്കാം. അതെന്തിനാ? ചാണാൻ ഭാര്യ ഇവിടെ കിടന്നോളൂ. ദുർഗേ, ആറാം കരോ. ഹലോ. ശ്യാമി, ഇനി ഇവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇറങ്ങി മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ. തായു, ഏത് ബാലൻസ്? ഏത് ബാലൻസ്?
ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചു നിനക്ക് എവിടെ ബാലൻസ് അയാള് ബാലൻസ് തരാനില്ല ഞാനൊരിക്കും നമ്പറാ നമ്പർ വണ്ടി പോയാ മകൾ കുറിച്ചു വൈകിട്ട് വന്ന് ഞാൻ ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം ഏത് കാര്യം ഞാനോട് ചോദിച്ചു നോക്കും അമ്മച്ചി ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ പോലെ അമ്മച്ചി അതെ ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ പോലെ അമ്മച്ചിക്ക് അറിയോ ആരാണ് നിന്റെ അമ്മച്ചി എനിക്ക് അത്ര വലിയ പ്രായം ആയിട്ടില്ല നിന്റെ മുഖത്ത് കണ്ണില്ലടാ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ പഠിക്കുന്നേ ഇടുവാടാ നിന്റെ അമ്മേനെ അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ പിന്നെ പറഞ്ഞുതരാ പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല ജെയ്സൺ ആൻഡ് നോൺസൺ ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം നോക്കാം ഹലോ എന്താ ലൗഡർ പ്ലീസ് അത് പറഞ്ഞിരുന്നു എന്താ സാർ ഒരു മിനിറ്റ് ഹലോ പറയൂ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ എം ഡി ഒന്ന് കാണാം തിരക്കിലാണ് ഒന്ന് വെയിറ്റ് ചെയ്യണേ പറഞ്ഞോളൂ സാർ അയ്യോ വെയിറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് 7 ലക്ഷം ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു അതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം അല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാം എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ് അവിടെ വെയിറ്റ് ചെയ്യണം ഹലോ എക്സ്ചേഞ്ചോ ഇല്ല സാർ പറഞ്ഞിരുന്നു അതെ അതെ ഡെപ്പോസിറ്റ് ആര്യേ അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു ഇവിടെ പറയാരേ പറഞ്ഞില്ല ചോദിച്ചില്ലല്ലോ എന്റെ പേര് അപ്പു സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേ വിളിച്ചോട്ടെ വിളിച്ചോട്ടെ സ്നേഹമുള്ളവരല്ലേ മാഡം ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ് പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല റീലി നീ ഈ ജോലി കിട്ടാവാക്കൂ അതെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് എം ഡി മാരെ അടുത്ത കാലത്ത് എങ്ങനെ ഒന്ന് കാണാൻ പറ്റും ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പാവാടാ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ആരാ മനസ്സിലായില്ലല്ലോ ഞാൻ അനന്തൻ ഇവൻ അപ്പു കുട്ടി ഓ അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അനന്തൻ അപ്പു കുട്ടനല്ലേ അതെ ആ അത് ശരി നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ ഇല്ല അല്ല ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു ആ ഇരിക്കൂട്ടോ എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത് നോ നോ എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം ഇതാണ് സാറന്മാരുടെ സീറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും മുതൽക്കൂട്ടി എന്നായിരിക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്താ പേര് പേരാ ചോദിച്ച പേര് എന്നാ പറഞ്ഞത് വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി നെയിം ബോർഡ് നന്നായി പറയായിരുന്നേ നോക്കി തന്നെ വാങ്ങിച്ചതേ ഇവിടെ തന്നെ കാണണേ ഹലോ പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ് ഹലോ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ് ഞാനാ പപ്പനാ ഈ റിയൽ എസ്റ്റേറ്റിന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്കവരെ ചുറങ്ങി എന്നത്തെ കാര്യം കൊള്ളാവും ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത് അങ്ങനെ വൈകി പറ ഞാൻ ഇരിക്കാം അല്ല ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ കാലത്തെ വന്നു നിന്ന് കീറ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ
അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ നിനക്കോ? പപ്പ ആദ്യം അണ്ണന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാനും ഷർട്ടും അങ്ങോട്ട് ഇടും. ലാൻഡ്രി ദാമോദരന്റെ കയ്യിന്ന് രണ്ട് ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല ഏച്ചോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പേടിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ, ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ആരാരും അടിച്ചോണ്ട് പോവും. പറഞ്ഞത് ആ തനിക്ക് ജോലി ഇല്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്. വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എംപ്ടി ഇല്ല. പിന്നെ ആരാണോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത രണ്ട് ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തമൻ പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ വീടൊരു പ്രശ്നമേ അല്ല, പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നതല്ല. ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. രണ്ടു മൂന്ന് ദിവസം അവരത് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോട് അവസ്ഥന്മാർ നിങ്ങളാണ്, ഞാൻ പറയും. നിങ്ങൾ അത് സംഭവിച്ചേക്കണം, ബാക്കിയുള്ളവരൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. നാല് കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തമ പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെച്ചോടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞങ്ങായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി.